കേരളീയരുടെ ഒരു പ്രഭാതത്തിലേക്കാണ് ഇന്ന് കൃഷിദീപം മിഴി തുറക്കുന്നത്. നല്ല ചൂട് ദോശയൊക്കെ തയ്യാറായി വരുന്ന സമയത്ത് ഒരു അതിഥി ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് ആദ്യം. ഇന്ന് കൃഷിദീപത്തിന് വഴികാട്ടിയായി എത്തിച്ചേർന്ന കോഴിക്കോട്ടുകാരി അനാമികയാണ് ഈ വീട്ടിലെ അതിഥി. ഹലോ, ഗുഡ് മോർണിംഗ്. എവിടെ ചേച്ചി? എവിടെ ആണോ? വന്ന പാടെ അടുക്കളയിലേക്ക് ഒരു എത്തി നോട്ടം. ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ ഇത്? ദോശ കഴിക്കാ? ഹലോ, നന്നായിരിക്കുന്നു. രാവിലെ തന്നെ ഉണ്ടാക്കാനുള്ള സമയമൊക്കെ കിട്ടാറില്ല ചേച്ചിക്ക്? ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് സുഖ പരിപാടി. ഇൻസ്റ്റന്റ് എന്ന് പറയുമ്പോ എങ്ങനെ, എന്താ പൊടിയാണോ? ഇല്ല, വറുത്തരച്ച കൂട്ട് തന്നെ. വറുത്തരച്ച കൂട്ട് കിട്ടാനുണ്ടോ? ഗോൾഡൻ ഗ്രീൻസിൽ വറുത്തരച്ച പാക്ക് ഇറക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് സുഖ പരിപാടി. നമുക്ക് കഷ്ണങ്ങള് വേവിച്ച് അതിലേക്ക് ജസ്റ്റ് ഇതങ്ങ് ഇട്ട് മിക്സ് ചെയ്താൽ മതി. ഓ, അതായത് നമ്മൾ കഷ്ണങ്ങൾ വേവിച്ച് അതിലേക്ക് നമ്മൾ വറുത്തരച്ച് ചേർക്കുന്നതിന് പകരം ഈ മിക്സ് ഒഴിക്കുക, പാക്കറ്റിൽ വരുന്ന മിക്സ് തിളപ്പിച്ചാൽ മതി. ഓ, അതിപ്പോ എളുപ്പമായല്ലോ കാര്യങ്ങള്. ടേസ്റ്റ് ഒക്കെ എങ്ങനെയാ ചേച്ചി ഇതിന്റെ? ടേസ്റ്റ് സാധാ നമ്മൾ വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെ. ഈ ദോശമാവോ അത് ചേച്ചി ഉണ്ടാക്കുന്നയാ? അല്ലടാ, ഇതും ഇതേപോലെ തന്നെ ഗോൾഡൻ ഗ്രീൻസിന്റെ തന്നെയാണ്. ആണോ? അപ്പൊ ദോശമാവ് ഉണ്ടാക്കേണ്ട പണിയില്ല, സാമ്പാർ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഇൻസ്റ്റന്റ് ആയിട്ട്. ഈ കാര്യങ്ങൾ എളുപ്പമായല്ലോ നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടപ്പെട്ടു. ഗോൾഡൻ ഗ്രീൻസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം? എന്താ ശരിക്കും ഇത്? ശരിക്കും ഒരു കർഷകരുടെ ഇതാണ്, അവരുടെ ഇതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വാങ്ങി അങ്ങനെ ഇതാക്കുന്നതാണ്. അതെ അല്ലേ? അപ്പൊ അതിന്റെ ഗുണം കൊണ്ട് നമുക്ക് നല്ല തന്നെയാണ് ഉറപ്പിക്കാം. ക്വാളിറ്റി സാധനമാണ്, നമുക്ക് ചെറിയ പിള്ളേർക്ക് പോലും കൊടുക്കാം. ഇപ്പൊ ഇവനായാലും ഇത് തന്നെയാണ് ഇപ്പൊ ഡെയിലി കഴിക്കുന്നത്. ആണല്ലേ? അപ്പൊ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. ഗോൾഡൻ ഗ്രീൻസിന്റെ ഇഡ്ലി ദോശ ബാറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ സാമ്പാർ മിക്സ് ആണെങ്കിലും നമുക്ക് പൂർണ്ണമായും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മുടെ കർഷകരുടെ സ്വന്തം ഒരു പ്രോഡക്റ്റ് ആണിത്. അതേപോലെ തന്നെ നമുക്ക് മക്കൾക്ക് കൊടുക്കാനാണെങ്കിലും നമ്മൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വിശ്വസ്തയോടെ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഈ മിക്സ് എടുത്ത് അങ്ങ് ഒഴിച്ചുണ്ടാക്കിയാൽ മതി, അല്ലാതെ കൂടുതൽ ബുദ്ധിമുട്ടുകളോ ഒന്നും അതിനകത്ത് വരുന്നില്ല. അപ്രതീക്ഷിത അതിഥി ഉണ്ടായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നല്ല ഭക്ഷണം തയ്യാറായി. പിന്നെ അത് വിളമ്പുന്ന ജോലി ഗൃഹനാഥന്റെ മകൻ ഏറ്റെടുത്തു. സാധാരണ പാചകത്തിനൊക്കെ കൂടെ കൂടാറുള്ള വ്യക്തിയാണ്. ഇന്ന് കൃഷിപ്പണികൾ ഉണ്ടായിരുന്നതിനാൽ വിളമ്പാൻ മാത്രമേ പങ്കെടുക്കാൻ പറ്റിയുള്ളൂ. രുചികരമാണ് ഭക്ഷണം, എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. ഗോൾഡൻ ഗ്രീൻസ് എന്ന പേരുള്ള സാമ്പാർ മിക്സും ദോശമാവും അവ ഉപയോഗിച്ചുള്ള രുചികരമായ ഭക്ഷണവുമൊക്കെയാണ് സംസാര വിഷയം. എന്താണ് ഗോൾഡൻ ഗ്രീൻസ് എന്നറിയണ്ടേ? കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എന്ന സ്ഥലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കർഷക ഉൽപ്പാദക സംഘമാണ് ഗോൾഡൻ ഗ്രീൻസ്. കൊടുവള്ളി ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന 10 കൃഷിഭവനുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരാണ് ഇതിലെ അംഗങ്ങൾ. ഇവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് അനാമിക നമ്മോടൊപ്പം കൂടിയത്. നമ്മോടൊപ്പം ഗോൾഡൻ ഗ്രീനിനെ അന്വേഷിച്ച് കൊടുവള്ളി നഗരത്തിലെത്തിയ അനാമിക മറ്റൊരു പുതുമയേറിയ പ്രവർത്തനം കൂടെ കണ്ടു. ഹരിത സഞ്ചാരി പേരിന് തുടങ്ങിയ പല കർഷക ഉൽപ്പാദക സംഘങ്ങളും ഉണ്ടാകാം, എന്നാൽ അത്തരത്തിലൊന്നല്ല ഗോൾഡൻ ഗ്രീൻസ്. ചുറുചുറുക്കുള്ള കർഷകർ തന്നെയാണ് ഈ സംഘത്തിന്റെ മുതൽക്കൂട്ട്. മികച്ച നേതൃത്വം കൂടി ആയപ്പോൾ വിജയം അവരെ തേടിയെത്തി എന്ന് മാത്രം. കർഷകർ തന്നെയാണ് നടത്തിപ്പുകാർ.
ന്യായവില ഉറപ്പാക്കി അവരുടെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് സംഭരിക്കുന്നത്. അവ സംസ്കരിക്കാനുള്ളവ മാറ്റിയ ശേഷം വിൽപ്പന ആരംഭിക്കും. ഗോൾഡൻ ഗ്രീൻസ് എന്ന കാർഷിക ഉൽപ്പാദന സംഘത്തിന്റെ ഒരു പുതിയ സംരംഭമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഹരിത സഞ്ചാരി. അപ്പൊ നമുക്ക് അവരുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമ്മൾ മുൻപ് കണ്ട സഞ്ചരിക്കുന്ന കാർഷിക വിപണന കേന്ദ്രം സാധനങ്ങളുമായി യാത്രയാകുന്നത് ഇവിടെ വെച്ചാണ്. ഫലവൃക്ഷ തൈകളും അതുപോലെ കാർഷിക വകുപ്പിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പച്ചക്കറികളുമാണ് ഇവിടെ ലഭിക്കുന്നത്. ഗുണമേന്മയുള്ള സംസ്കരിച്ച ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിനടുത്ത് ഇത്തരത്തിലുള്ളൊരു സംരംഭം തുടങ്ങാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അവരുടെ സേവനങ്ങളെക്കുറിച്ചും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇദ്ദേഹം രാജഗോപാൽ, ഗോൾഡൻ ഗ്രീൻസ് എഫ് പി ഒയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ എങ്ങനെയാണ് കൊടുവള്ളിയിൽ ഇത്തരത്തിലുള്ളൊരു സംരംഭം തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം? ഇത് വളരെ കാലമായി കർഷകർ വളരെയധികം ബുദ്ധിമുട്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് അവർക്ക് മതിയായ വില കിട്ടുന്നില്ല. വേണ്ട സാഹചര്യത്തിൽ പിന്നെ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പം അത് വിറ്റഴിക്കാനുള്ള സാഹചര്യമില്ല. ഇതിനൊരു പോംവഴി എന്താണ് എന്ന് വളരെക്കാലമായി ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2022 ഡിസംബറിൽ ഓരോരോ കൃഷിഭവനിൽ നിന്നും നല്ല കർഷകരായ 10 കർഷകരെ വീതം തിരഞ്ഞെടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു 100 മെമ്പർമാരും ഇവിടുത്തെ ഓഫീസർമാരൊക്കെ കൂടിയിട്ടുള്ള ഒരു സംഘടന രൂപീകരിച്ചു. അതിന് ഗോൾഡൻ ഗ്രീൻസ് എഫ് പി ഒ എന്ന് ഫാർമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പേരും കൊടുത്തു. അവിടെ നിന്നിങ്ങോട്ടാണ് ഞങ്ങളെ പ്രവർത്തനം തുടങ്ങുന്നത്. ഇത്തരത്തിലൊരു സംരംഭം ഇത്രയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുന്നു. പ്രസിഡന്റ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് മനോജ്. ഈ ഒരു സംരംഭം തുടങ്ങിയ സമയത്ത് ഇതിന് പ്രസിഡൻ്റായി ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടക്കുന്നത്. പച്ചക്കറി ആയാലും തന്നെ അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളായാലും തന്നെ ഞങ്ങളുടെ കർഷകർ ഞങ്ങൾ ഈ ബ്ലോക്കിൽ വരുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങൾ വിപണനം നടത്തുന്നു. അതിൻ്റെ ഒരു ഗുണമേന്മ ഞങ്ങൾക്കും ഉണ്ട്, കർഷകർക്കും ഉണ്ട്. കർഷകർക്ക് നല്ല വില കിട്ടുന്നു, അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് നല്ല വിലക്കുറവിൽ നല്ല സാധനങ്ങൾ കിട്ടുന്നു. നമ്മളെ ഉൽപ്പന്നങ്ങളായ സ്ക്വാഷ്, ഇത് നമ്മളെ ഫാഷൻ ബൂട്ടിൻ്റെ സ്ക്വാഷാണ്, ഇത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന. ഇത് എത്രത്തോളം കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? ഇത് ഒരു വർഷം വരെ കേടുകൂടാതെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ദോശമാവൊക്കെ ഇത് നമ്മളെ ഇഡ്ഡലി മാവ്, ഇത് IR8 പച്ചേരിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇത് ആളുകൾക്ക് ഉപയോഗിക്കാൻ നല്ല സൗകര്യപ്രദമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മാവ് വെച്ചിട്ടാണ്. ഇതിപ്പം ദോശമാവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് കൂടെ കഴിക്കാൻ വേണ്ടി ഇത് ചട്നി പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാമ്പാർ മിക്സ് ഉണ്ട്, മലബാർ സാമ്പാർ മിക്സ്. ഓ, നമ്മളപ്പം മുന്നേ കഴിച്ച ആ സാമ്പാർ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഈ സാമ്പാർ മിക്സ് എന്നാണ്. ഇതിപ്പം തേങ്ങ ചെരവി അരച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ മിക്സും റെഡി ആയിട്ടുണ്ട്. പച്ചക്കറി വേവിച്ച് അതിലേക്ക് ഇത് ചേർത്താൽ മതി, സാമ്പാറും റെഡിയായി, കാര്യങ്ങൾ എളുപ്പമായി കിട്ടി. വേറെ എന്തൊക്കെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ താല്പര്യമുള്ളത്? നമുക്ക് നാടൻ മഞ്ഞപ്പൊടി, നാടൻ കുന്നൻകായ ഉണക്കിയത്, നാടൻ ചക്ക പച്ചയിൽ ഉണക്കിയത്, അതുപോലെ തന്നെ കപ്പ ഉണക്കിയത്, വാട്ടിയത്, കുരുമുളക്, വെണ്ടക്കൊണ്ടാട്ടം, കയ്പക്കൊണ്ടാട്ടം, അതുപോലെ തന്നെ ഒരു പ്രധാന ഉൽപ്പന്നമാണ് നമ്മളെ മലബാറി തേൻ. ഹണിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ അതേപോലെ എൻ്റെ പൊതുവെ ഡയറ്റിൽ എപ്പോഴും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹണി. ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? നമ്മുടെ ഒരു മലയോര മേഖലയാണിത്. ഈ മേഖലയിൽപ്പെട്ട കൂടരഞ്ഞി, കോടഞ്ചേരി, കട്ടിപ്പാറ മുതലായ പ്രദേശങ്ങളിൽ ധാരാളം ചെടികളും മലകളുമുള്ള പ്രദേശമാണ്. അവിടെ ഇഷ്ടം മാതിരി തേനെ കിട്ടാനുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ മലയോര പ്രദേശങ്ങളായ കോടഞ്ചേരി, കൂടരഞ്ഞി തുടങ്ങിയ മനോഹരമായ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന തേനാണ് നമുക്കിവിടെ വിൽപ്പനയ്ക്കുള്ളത്. അപ്പം നമ്മളിപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവിടുത്തെ ഒരു അത് കാണാനും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവുമോ? ഉണ്ടാവും, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് സംസ്കരിച്ച തേൻ എന്താണെന്നും അതുപോലെ അതിൻ്റെ ഉൽപ്പാദനം എങ്ങനെയാണെന്നും ഒന്ന് കണ്ടുവരാം. പോകാം നമുക്ക് തുഷാര ഹണി സംസ്കരണ പ്ലാന്റിലേക്ക്. തേൻ സംസ്കരണശാലയിലേക്ക് പോകും മുമ്പ് ഗോൾഡൻ ഗ്രീൻസിൻ്റെ ഉൽപ്പന്ന വൈവിധ്യം എന്തൊക്കെയെന്ന് നോക്കാം. തേനും വെളിച്ചെണ്ണയും ഉണക്കിയ ചക്കയും ചക്കപ്പഴവും മലബാർ സാമ്പാർ മിക്സും മഞ്ഞൾപ്പൊടിയുമൊക്കെ അവയിൽ ചിലത് മാത്രം. സീസണായാൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഇവിടെ മുഴുവൻ നിറയും.
ഗുണമേന്മ ഉറപ്പാക്കിയ നടീൽ വസ്തുക്കളുമുണ്ട് ഇവിടെ. അനാമിക നമ്മെ പരിചയപ്പെടുത്തിയ ഹരിത സഞ്ചാരിയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുന്ന തിരക്കിലാണ് അംഗങ്ങളായ കർഷകർ. ഇത് ചിലർ മാത്രം, ബാക്കിയുള്ളവരൊക്കെ തങ്ങളുടെ കൃഷിയിടത്തിലാണ്. കോടഞ്ചേരിയും കൂടരഞ്ഞിയും തുഷാരഗിരിയുമൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. ഹരിതാഭമായ കുന്നുകളും മഞ്ഞു പെയ്യുന്ന മലകളും കളകളമൊഴുകുന്ന ചെറു അരുവികളും ഈ പ്രദേശത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ഈ പ്രദേശത്തു നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അപ്പോൾ പ്രത്യേകതകൾ കാണും. വിവിധ സസ്യലതാദികളാൽ സമ്പന്നമായ ഈ പ്രദേശത്തു നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേനിനും രുചിയും ഗുണവും കൂടുതലായിരിക്കും. തേനിൻ്റെ ഉറവിടം തേടി തുഷാരഗിരിയിലേക്കുള്ള യാത്രയിലായിരുന്നു നമ്മൾ. തുഷാര ഹണി പ്രോസസിംഗ് യൂണിറ്റിലേക്കുള്ള യാത്രാ മധ്യേ ഞങ്ങൾ ഈ മനോഹരമായിട്ടുള്ള തോട്ടം കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള തോട്ടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളാണ് നമ്മുടെ ഗോൾഡൻ ഗ്രീൻസിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പം ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഗോൾഡൻ ഗ്രീൻസിലെ ഒരു അംഗമാണ്. ഈ തോട്ടത്തിൻ്റെ ഉടമയായിട്ടുള്ള ശ്രീമതി സീനു നമ്മോടൊപ്പമുണ്ട്. ഗോൾഡൻ ഗ്രീൻസുമായിട്ടുള്ള അവരുടെ ബന്ധം നമുക്ക് ചോദിച്ചറിയാം. എത്ര വർഷമായി ഗോൾഡൻ ഗ്രീൻസിൽ അംഗത്വം എടുത്തിട്ട്? നമ്മളിപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ. ഒരു വർഷമായിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഡ്രയർ ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ പുകപ്പര നല്ല സെറ്റ്, പഴയത് മാറ്റി പുതിയതിൽ സെറ്റാക്കി സുരക്ഷിതമായ രീതിയിൽ നന്നായിട്ട് ചെയ്യുന്നു. ഏകദേശം എത്ര മരങ്ങളാണ് ഇവിടെ ഉള്ളത്? 100 മരം. എല്ലാം തന്നെ കായായി, കായ്ക്കുന്ന മരങ്ങൾ തന്നെയാണ്. എത്ര കാലമായിട്ട് ഇവിടെ ഈ ജാതിക തോട്ടം ഉണ്ട്? ഞങ്ങൾ വരുമ്പോൾ ഒരു 10 മരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 20 വർഷമായി ഇവിടെ പുതിയ സ്ഥലം മേടിച്ച് വീട് പണിത്. അങ്ങനെ ഒരു തോട്ടമായി, 3 ഏക്കർ തോട്ടം. അതിനുശേഷമാണ് തൈകളൊക്കെ പിടിപ്പിച്ച് തോട്ടാക്കി എടുത്തത്. ഈ ഗോൾഡൻ ഗ്രീൻസിൽ അംഗത്വം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് പത്രി ഡ്രയറൊക്കെ ആയിക്കഴിയുമ്പോൾ പത്രിയെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കായാണെങ്കിലും പത്രിയാണെങ്കിലും. പിന്നെ ചേട്ടനും ഇവിടെ ഉള്ളപ്പോഴാണെങ്കിൽ പറിച്ചെടുത്താണ്. അപ്പോൾ പത്രിയൊന്നും നമുക്ക് നാശമായിട്ട് പോവില്ല, അന്നന്ന് പറിച്ചെടുക്കും. അപ്പോൾ പത്രിയൊക്കെ അതുപോലെ തന്നെ ഫ്ലവറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത്തരത്തിലുള്ള കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ഗുണവും നിറവും മേന്മയും ഏറിയിട്ടുള്ള ഇത്തരം സുഗന്ധ വ്യഞ്ജനങ്ങളാണ് അവരുടെ ഒരു ആകർഷണം. ജാതി പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ മാത്രമല്ല, എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഗോൾഡൻ ഗ്രീൻസ് സംഭരിക്കുന്നുണ്ട്. അവരിൽ ചില കർഷകരെ കൂടി നമുക്ക് വഴിയിൽ കാണാൻ സാധിച്ചു. കപ്പകൃഷിയാണ് ഞാൻ മെയിനായിട്ട് ചെയ്തത്. നല്ല വിളവുണ്ട്. ആദ്യമായിട്ട് കൃഷി ചെയ്താണ് ആ സ്ഥലത്ത്. ഒരു 10-30 കിലോന്റെ അടുത്ത് ഒരു ചുവടിൽ ഞങ്ങൾക്ക് വിളവ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഗസ്റ്റിലാണ് ഞങ്ങൾ കൃഷി ചെയ്തത്. ഇപ്പം വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. FPO എല്ലാം ഞങ്ങൾ കൂടുതലും കപ്പ വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗോൾഡൻ ഗ്രീൻസിൻ്റെ സഹായമാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നുള്ള അറിവുകളും കാര്യങ്ങളും ഞങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ അവിടെ നിന്നുള്ള സഹായം കൊണ്ടാണ് ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പുറമെ വിറ്റുകൊണ്ടിരിക്കുന്നതിന് കൂടുതൽ സാധനം അവരുടെ വണ്ടി വന്ന് കൊണ്ടുപോയി അവിടെ വിൽക്കുന്നുണ്ട്. ഞാൻ 2009-10 ഹരിതമിത്ര സ്റ്റേറ്റ് അവാർഡുകാരനാണ്. കൃഷിയാണ് എൻ്റെ ഉപജീവന മാർഗം. കുറച്ച് ഭൂമിയൊക്കെ വാങ്ങാൻ എനിക്ക് ഈ കൃഷി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ 10-30 വർഷത്തോളമായി ഞാൻ പച്ചക്കറി കൊണ്ടാണ് ജീവിച്ചു പോയിരുന്നത്. എല്ലാ വക പച്ചക്കറി കൃഷികളും ഞാൻ നടത്തിപ്പോയിരുന്നു. ഇതിപ്പോൾ മഴക്കാല കൃഷിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വ്യാപാരത്തിൽ വളരെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കച്ചവടക്കാരൊക്കെ വില തരില്ലായിരുന്നു. ഇപ്പം കൊടുവള്ളി ബ്ലോക്കിൽ ഗോൾഡൻ ഗ്രീൻസ് SPO എന്ന് പറഞ്ഞ ഒരു പച്ചക്കറി എടുക്കുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അവിടെയാണ് കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ വാഹനമായിട്ട് വന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പിന്നെ ചിലവുകൾ, വണ്ടിക്കൂലികളൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. മാന്യമായ വിലയും തരുന്നുണ്ട്. ഞാനും ഇതിൽ ഗോൾഡൻ ഗ്രീൻസിലെ ഒരു മെമ്പറാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റേ കൊടുവള്ളി ഗോൾഡൻ
ഗ്രീസിൻ്റെ ഒരു ഇത് തുടങ്ങിയോടുകൂടി ഞങ്ങൾക്ക് പച്ചക്കറി ആണെങ്കിലും മറ്റേ വാഴക്കൊലയാണെങ്കിലും അവരെ വണ്ടി വരുന്നത് ഊരിത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരത് എടുത്തു പോയിക്കോളും. അതുകൊണ്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് കൃഷി ചെയ്യാൻ ഒരു പ്രത്യേക താല്പര്യം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറ്റേ വിഷം ഇത് വിപണനം കണ്ടെത്തുക അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടു കൊല്ലമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. തുഷാരഗിരിയിലെ തേൻ സംസ്കരണശാലയ്ക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ. ഒരു കൂട്ടം കർഷകരുണ്ട് ഇവിടെ. തേൻ കൊണ്ടുവരുന്നവരും അത് സംസ്കരിക്കാൻ നേതൃത്വം കൊടുക്കുന്നവരുമൊക്കെ വലിയ ഉത്സാഹത്തിലാണ്. ഇത്തരത്തിൽ ഒരു സംസ്കരണശാല എങ്ങനെയാണ് ഈ കർഷകരെ സഹായിച്ചത് എന്നറിയണ്ടേ? ഇവിടുത്തെ തേൻ കർഷകരായ ഒരുപറ്റം കർഷകരെ ചെറുകിട രീതിയിൽ കൃഷി ചെയ്ത് അതിലൂടെ ചെറിയ വരുമാനം നേടിയിരുന്ന കർഷകരെ ഒത്തൊരുമിച്ച് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഒരു FTO ആയി കൃഷിഭവൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന തേനിനെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അവയ്ക്ക് നല്ല മാർക്കറ്റ് കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. തുടർന്ന് അനാമിക ഈ പ്രവർത്തനം തുടങ്ങാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ ആരംഭിച്ചു. നമ്മുടെ ഗോൾഡൻ ഗ്രീൻസിന്റെ ഔട്ട്ലെറ്റുകളിലും അതുപോലെ തന്നെ നമ്മുടെ കേരള അഗ്രോയുടെ ബ്രാൻഡഡ് സ്റ്റോറുകളിലും ഒരു വൻ വിജയമായിക്കൊണ്ടിരിക്കുന്ന തുഷാര ഹണിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ കോടഞ്ചേരിയിലെ കൃഷി ഓഫീസർ ശ്രീമതി രമ്യ രാജൻ നമ്മുടെ കൂടെയുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് അവരോട് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു സംരംഭത്തിലേക്ക് എത്തിയത്? കോടഞ്ചേരി ഒരു മലയോര കാർഷിക ഗ്രാമമാണ്. നിരവധി കൃഷികളോടൊപ്പം നമ്മൾ കൃഷിയുടെ സന്ദർശനത്തിലൊക്കെ ധാരാളം തേനീച്ച കർഷകരെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. കുറഞ്ഞ 50 പെട്ടി മുതൽ 2500 വരെ പെട്ടിയുള്ള കർഷകർ നമ്മുടെ ഈ തേനീച്ച ഗ്രാമത്തിലുണ്ട്. അപ്പോൾ അവരുടെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് വിപണി കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്കൊരു കൂട്ടായ്മയുമില്ല. അപ്പം നമ്മൾ അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിലാണ് എല്ലാവരെയും ഒത്തുചേർന്നുകൊണ്ട് ഒരു കൃഷിക്കൂട്ടം രൂപീകരിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. നമ്മുടെ കൊടുവള്ളി ബ്ലോക്കിലെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പ്രിയാ മോഹൻ്റെ നേതൃത്വത്തിൽ നമ്മൾ രൂപീകരിച്ച ഗോൾഡൻ ഗ്രീൻസ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ്റെ ഭാഗമായി മാറുകയുമാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെയൊരു ശാസ്ത്രീയമായി തേൻ സംസ്കരിക്കുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയും അതിന് പ്രകാരം നമുക്ക് കൃഷി വകുപ്പിൽ നിന്നും ഫണ്ട് ലഭിക്കുകയും ഇങ്ങനെയൊരു സ്ഥാപനം നമ്മൾ ഇവിടെ തുടങ്ങുകയുമാണ് ചെയ്തത്. നമ്മുടെ ഗോൾഡൻ ഗ്രീൻസിന്റെ കീഴിലാണ് ഈ ഒരു സംരംഭം വരുന്നത് അല്ലേ? അതെ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ പ്രോഡക്റ്റ് കാണാൻ കഴിഞ്ഞത്. അതെ. അപ്പം ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്? നമ്മളിപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ റോ ഹണി പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ജലാംശം കുറച്ച് പ്യുവർ ഹണി ആയിട്ട് അതാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള പ്രൊഡക്റ്റ്. അതോടൊപ്പം തന്നെ നമ്മൾ നിരവധിയായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മുടെ തേൻ നെല്ലിക്ക ചേർത്തിട്ടുള്ള ഹണി, അതുപോലെ തന്നെ മിക്സഡ് ഫ്രൂട്ട്സ് ചേർത്തിട്ടുള്ള ഹണിയാണ് അത്. മിക്സഡ് ഫ്രൂട്ട്സ് ഹണിയിൽ കാഷ്യൂ, ആൽമണ്ട് അങ്ങനെയെല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ വിപണിയിൽ ഇറക്കുന്നു. അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കാഷ്യു തന്നെയും ആൽമണ്ട് തന്നെയും ഒക്കെ. പിന്നെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ ഹണി സോപ്പാണ്. ഹണി സോപ്പ് ഇപ്പോൾ നമ്മൾ ചെയ്ത് വിപണിയിൽ ഇറക്കുന്നു. അത് വളരെ ആളുകൾ ചോദിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന അതുപോലെ ഗുണമേന്മയുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. ഒരു നല്ല നേതൃത്വം ഈ കർഷകരെ ഇങ്ങനെ സംരംഭകരാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. കൃഷി ഓഫീസർ രമ്യ രാജൻ നമ്മോട് സൂചിപ്പിച്ച ഡോക്ടർ പ്രിയ മോഹൻ തുടക്കമിട്ട ഒരു പ്രവർത്തനമാണിത്. കൊടുവള്ളിയിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന പ്രിയ മോഹനെയും അനാമിക നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങളും ഒരു വിജയത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. കാരണം കൃഷി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച ഒരു സംരംഭം എന്ന നിലയ്ക്ക് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ഇന്നതൊരു വിജയത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ ഒരു സംരംഭം. കാരണം ഗോൾഡൻ ഗ്രീൻസിന് നമ്മൾ രണ്ട് സംസ്കരണ യൂണിറ്റാണ്. ഒന്ന് ഗോൾഡൻ ഗ്രീൻസിൻ്റെ ഒപ്പം തന്നെയുള്ള നമ്മൾ പഴം പച്ചക്കറി, അതേപോലെ തന്നെ മാവ് ദോശമാവ് തുടങ്ങിയ സംരംഭവും, അതോടൊപ്പം കോടഞ്ചേരിയിൽ ആരംഭിച്ച ഒരു തേൻ സംസ്കരണ കേന്ദ്രവും. ഈ രണ്ട് സംരംഭങ്ങൾ ഗോൾഡൻ ഗ്രീൻസിൻ്റെ ഭാഗമായിട്ട് തുടങ്ങി ഇന്ന് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണിയിൽ എത്തിച്ച് നല്ലൊരു മികച്ച വിജയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പല കൃഷിഭവനുകൾക്ക് കീഴിലുള്ള ഈ കൃഷിക്കൂട്ടങ്ങൾ ഒത്തുചേർന്നിട്ടാണല്ലോ ഈ ഗോൾഡൻ ഗ്രീൻസ് പോലുള്ളൊരു FPO ഉണ്ടാകുന്നത്. അപ്പം ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകാനുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു?
ശരിക്കും ഇതൊരു ആവശ്യമാണ്, പ്രചോദനം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കർഷകരൊക്കെ നല്ല ഉൽപ്പാദകരാണ്, പക്ഷെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഉൽപ്പാദനം കൂടുതലാണ്, നമ്മുടെ ഒരു കാർഷിക മേഖലയാണ് നമ്മുടെ ബ്ലോക്ക്. ഈ സമയത്താണ് കൃഷി വകുപ്പ് ഉൽപ്പാദകരെ അതേപോലെ സംരംഭകരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. അത് കൃഷിയുടെ അടിസ്ഥിത വികസനവും അതിനോടൊപ്പം തന്നെ കർഷകരെ സംരംഭകരാക്കുക, ഈ ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കൊടുവള്ളി ബ്ലോക്കിൽ എല്ലാ കർഷകരെയും വിളിച്ചു കൂട്ടി നമ്മുടെ ഈ ഒരു ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എല്ലാ കൃഷിഭവനും 10 കൃഷിഭവനും കീഴിലുള്ള ഉൽപ്പാദകരെ വിളിച്ചു കൂട്ടി ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ഇത് കൃഷി വകുപ്പിൻ്റെ തന്നെ ഒരു വളരെ മികച്ച പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. ഇന്ന് ഗോൾഡൻ ഗ്രീൻസിൻ്റെ 2 പ്രൊഡക്ട്സായിട്ടുള്ള നമ്മുടെ ദോശ ഇഡ്ഡലി മാവും അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ മിക്സും എനിക്ക് ട്രൈ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു രുചി ശരിക്കും പറയത്തക്ക വണ്ണം അത്രയും നല്ലതായിരുന്നു. നമ്മൾ ഈ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു രുചി പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഗുണമേന്മയാണെങ്കിലും അതിൻ്റെ ഒരു എത്ര എളുപ്പത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കാര്യമൊക്കെ ഞങ്ങളത് ഉപയോഗിക്കുന്നവരോട് തന്നെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗോൾഡൻ ഗ്രീൻസിൻ്റെ ഒരു പ്രവർത്തനം എവിടെയാണ് എത്തി നിൽക്കുന്നത്? അതായത് 2 രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ്. ഒന്ന്, നമ്മൾ നാളികേരത്തിൽ നിന്നുള്ള കുറച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ നമ്മുടെ വറുത്തരച്ച സാമ്പാർ മിക്സ് അതുപോലെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങി. ഒപ്പം തന്നെ കർഷകരുടെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു, എല്ലാ ദിവസവും വിൽക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്കും സ്ത്രീകളെ സംബന്ധിച്ച് ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ, അപ്പോൾ അവരുടെ ജോലിഭാരം കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ പല പല മിക്സുകളും അതുപോലെ ദോശമാവൊക്കെ ആണെങ്കിൽ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കർഷകർ കൃഷി ചെയ്യുന്ന അരി അതുപോലെ തന്നെ ഉഴുന്നൊക്കെ ചെയ്യാം. പിന്നെ കിട്ടാത്ത സമയത്ത് നമ്മൾ പ്രോഡക്റ്റ്സ് നമ്മൾ കർഷകരോട് എടുക്കുന്ന നാളികേരം, ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണ് ഏറ്റവും മികച്ച നാളികേരമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മുടെ കോഴിക്കോടൻ മലബാർ സാമ്പാർ എന്ന് പറയുന്ന വറുത്തരച്ച സാമ്പാർ, അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പാർ മിക്സൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക്, ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ടും കൂടെ അതാണ് ഉണ്ടാക്കിയത്. മറ്റ് പ്രോഡക്ട്സും ഉണ്ട്. നമ്മൾ പപ്പായ അച്ചാറ് നല്ലൊരു ഉൽപ്പന്നമാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മാങ്ങയൊക്കെ ഉള്ള ഉണ്ടാക്കുന്ന അതിനെപ്പോലെ തന്നെ എന്നാൽ വൈറ്റമിൻസൊക്കെ കൂടുതലുള്ള പപ്പായയിൽ നിന്നും അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രോഡക്ട്സ് നമ്മുടെ കർഷകർ ഉണ്ടാക്കി അവിടെ നിന്ന് വിവിധ സ്ഥലത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ ഗ്രീൻസിൻ്റെ ഒരു ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്? ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിലെ ഒരു മികച്ച ബ്രാൻഡായിട്ട് തന്നെ ഗോൾഡൻ ഗ്രീൻസിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർഷകരുടെയും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഇപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് അതിനുള്ള എല്ലാ സഹായവും കൃഷി വകുപ്പ് നൽകുന്നുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ബ്രാൻഡഡ് ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. കേരള ഗ്രോ ബ്രാൻഡിങ്ങിലേക്ക് പോകണം, ബ്രാൻഡിങ്ങിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. ബ്രാൻഡിങ്ങിലേക്ക് പോയി കേരളം മൊത്തം ഇത് സപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇപ്പോൾ തേനൊക്കെയാണെങ്കിലും നമ്മൾ വിദേശത്തേക്ക് അയക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റിയിലേക്ക് നമ്മൾ ഈ പ്രോസസ്സിങ് പ്ലാന്റ് വെച്ചതോടുകൂടി നമ്മൾ തേൻ ഉൽപ്പാദനം നമ്മുടെ ഒരു സംസ്കരണം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രമേണ നമ്മളത് നമ്മുടെ ലോകം ഇന്ന് മലയാളികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്കറിയാം, ഇപ്പം നേരത്തെ തന്നെ സാമ്പാർ മിക്സിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ദൂരെയുള്ള ഇപ്പം യുഎസിലൊക്കെ ഉള്ളവർക്ക് ഈ വറുത്തരച്ച സാമ്പാർ വേണമെന്നൊരു തോന്നുവാണെങ്കിൽ നമുക്കത് പാക്ക് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്താനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു പല പ്രോഡക്ട്സും നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. ഓയിൽ മില്ലും കാര്യവും അതൊക്കെ നമ്മളിപ്പോൾ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന കൃഷി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന കർഷകരും ഉണ്ടെങ്കിൽ ഏതൊരു വിജയവും സാധ്യമാണ് എന്ന് തന്നെയാണ് നമ്മുടെ ഗോൾഡൻ ഗ്രീൻസിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഗോൾഡൻ ഗ്രീൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതെ, ഗോൾഡൻ ഗ്രീൻസ് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ചുരുങ്ങിയ കാലയളവിൽ ഇത്രയേറെ പുതുമയാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗോൾഡൻ ഗ്രീൻസ് ഇനിയും വിജയകഥകളുമായി നമ്മുടെ മുന്നിലെത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് മനോജ് കളത്തിങ്കൽ, പ്രസിഡന്റ്, ഗോൾഡൻ ഗ്രീൻസ് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, കൊടുവള്ളി, കോഴിക്കോട്. ഫോൺ നമ്പർ 9 9 6 1 4 4 0 4 2 8.